പിപ്പ് ഒരു അനാഥനാണ് അവൻ അവൻ്റെ സഹോദരിയുടെയും ഭർത്താവിൻ്റെയും ഒപ്പം കെൻറ്റിലാണ് താമസിക്കുന്നത് ഒരു വൈകുന്നേരം പിപ്പ് അവൻ്റെ മാതാപിതാക്കളെ അടക്കിയിരിക്കുന്ന കല്ലറയും ഉറ്റുനോക്കിക്കൊണ്ട് സെമിത്തേരിയിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു തൂൺ സ്റ്റോണിന് പിന്നിൽ നിന്നും ഒരാൾ ചാടി വീണ് അവനെ കടന്നു പിടിച്ചത് അയാൾ അവനോട് ഭക്ഷണവും ഒരു ഒരവും കൊണ്ടുവന്ന് കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഭയന്ന് പോയ പിപ്പ് അയാൾക്ക് ഭക്ഷണവും അരവും കൊണ്ടുവന്നു കൊടുത്തു അയാൾ ആർത്തിയോടെ ഭക്ഷണം അകത്താക്കി പിന്നീട് അരം കൊണ്ട് രാഗി രാഗി അയാൾ തൻ്റെ കാലിൽ വിലങ്ങ് അറത്തു മാറ്റി പക്ഷേ ആ തടവു പുള്ളി രക്ഷപ്പെടുന്നതിന് മുമ്പേ അവിടേക്ക് വന്ന പോലീസ് അയാളെ പിടിക്കുന്നു ഭക്ഷണവും അരവും എവിടുന്ന് കിട്ടിയെന്ന് പോലീസിൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് എത്ര അടി കിട്ടിയിട്ടും അയാൾ പിപ്പിൻ്റെ പേര് പറഞ്ഞില്ല അവ അയാൾ മോഷ്ടിച്ചതാണെന്ന് പോലീസിനോട് പറയുന്നു ഒരു ദിവസം പിപ്പ് തൻ്റെ അങ്കിൾ പമ്പിൾ ചൂക്കിനൊപ്പം മിസ് ഹാവിഷൻ്റെ ബംഗ്ലാവായ സ്റ്റാറ്റിസ് ഹൗസിൽ പോകാനിടയായി മിസ് ഹാവിഷൻ എവിടെ പോയാലും ഒരു പഴയ വെഡ്ഡിങ് ഡ്രസ് മാത്രമേ ധരിക്കുകയുള്ളൂ മാത്രമല്ല സ്റ്റാറ്റിസ് ഹൗസിലെ എല്ലാ ക്ലോക്കുകളും ഒരേ സമയം കാണിച്ചുകൊണ്ട് ചത്തിരിക്കുന്നു സ്റ്റാറ്റിസ് ഹൗസിൽ വെച്ച് പിപ്പ് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നു എസ്റ്റെല്ല എന്നായിരുന്നു അവളുടെ പേര് അവളെ കണ്ട മാത്രമേ തന്നെ പിപ്പ് അവളിൽ അനുരക്തനായി പക്ഷേ എസ്റ്റെല്ല അവനെ ഗവനിച്ചതേയില്ല പിപ്പ് ഒരിക്കൽ താനൊരു ധനികനാകുന്നതും എസ്റ്റെല്ലയുടെ കൈപിടിക്കുന്നതും സ്വപ്നം കണ്ടു മിസ് ഹാവിഷം തന്നെ ഒരു ജെൻറ്റിൽമാൻ ആക്കാൻ സഹായിക്കുമെന്ന് പിപ്പ് പ്രതീക്ഷിച്ചു പക്ഷേ മിസ് ഹാവിഷമിൻ്റെ ഗൈഡൻസിൽ പിപ്പിന് അവൻ്റെ സഹോദരി ഭർത്താവ് ജോയുടെ അപ്രൻറ്റിസ് ആകേണ്ടി വന്നു ജോ ആ ഗ്രാമത്തിലെ കൊല്ലപ്പണിക്കാരനാണ് ആലയിൽ മനസ്സില്ലാ മനസ്സോടെ പിപ്പ് പണിയെടുത്തു പണിശാലയിൽ പിപ്പിനെ ജോയുടെ പണിക്കാരൻ ഓർലിക്കിനെയും നേരിടേണ്ടിയിരുന്നു ഓർലിക് ഒരു വൃത്തികെട്ട സ്വഭാവക്കാരനായിരുന്നു ഒരു രാത്രി പിപ്പിന്റെ സഹോദരി മിസ്സിസ് ജോ ആക്രമിക്കപ്പെടുന്നു ആക്രമണത്തിൽ അവളുടെ സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയതിനാൽ അത് ചെയ്തതാരാണെന്ന് അറിയാൻ കഴിയാതെ പോകുന്നു എന്നാൽ മിസ്സിസ് ജോയുടെ ആംഗ്യങ്ങളിൽ നിന്നും അത് ചെയ്തത് ഓർലിക്കാണെന്ന് പിപ്പ് സംശയിക്കുന്നു ഒരു ദിവസം ജാഗേഴ്സ് എന്നു പേരുള്ള ഒരു വക്കീൽ ഒരു സ്ട്രെയിൻ ന്യൂസുമായി കെൻറ്റിലെത്തുന്നു പേരറിയിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പിപ്പിൻ്റെ തുടർ വിദ്യാഭ്യാസത്തിനായി സ്പോൺസർ ചെയ്തിരിക്കുന്നു പിപ്പ് ഉടനെ ലണ്ടനിൽ പോയി അവൻ്റെ വിദ്യാഭ്യാസം തുടരണം തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൽ പിപ്പ് അതിരറ്റു സന്തോഷിച്ചു മിസ് ഹാമിഷാം രഹസ്യമായി അവനെ സഹായിച്ചതാണെന്ന് അവൻ കരുതി എസ് തന്നെ കൊണ്ട് തന്നെക്കൊണ്ട് വാങ് കഴിപ്പിക്കാൻ മിസ് ഹാമിഷാം ആഗ്രഹിക്കുന്നുണ്ടാകും അതുകൊണ്ട് തീർച്ചയായും മിസ് ഹാമിഷാം രഹസ്യമായി തന്നെ സ്പോൺസർ ചെയ്യുന്നതെന്ന് പിപ്പ് ഉറച്ചു വിശ്വസിച്ചു ലണ്ടനിലെത്തിയ പിപ്പ് അവിടെ വെച്ചൊരു യുവാവുമായി സൗഹൃദത്തിലാകുന്നു ഹെർബേർട്ട് പോക്കറ്റ് എന്നായിരുന്നു അയാളുടെ പേര് ഹെർബേർട്ട് പോക്കറ്റ് വഴി ജാഗേഴ്സിൻ്റെ ക്ലാർക്ക് വെമിക്കുമായും പിപ്പ് സൗഹൃദത്തിലാകുന്നു പിപ്പ് ജോയെയും കെൻറ്റിലെ ആൾക്കാരെയും മറക്കുവാൻ ശ്രമിച്ചു പക്ഷേ എസ്റ്റെല്ലയെ മാത്രം അവൻ്റെ ഓർമ്മകളിൽ താലോലിച്ചു ട്യൂട്ടറായ ഹെർബേർട്ടിൻ്റെ പിതാവ് മാത്യു പോക്കറ്റിൻ്റെ കീഴിൽ പിപ്പ് അവൻ്റെ പഠനം തുടർന്നു ഒരു ജെൻറ്റിൽമാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഹെർബേർട്ട് പിപ്പിനെ പഠിപ്പിച്ചു പിപ്പിന് ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ പിപ്പിനെ സ്പോൺസർ ചെയ്യുന്ന പേരറിയിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾ പിപ്പിൻ്റെ പേരിൽ എഴുതി എഴുതിവെച്ചിരുന്ന ഫോർച്യൂണിൽ നിന്നും ഒരു വരുമാനം പിപ്പിന് ലഭിക്കുവാൻ തുടങ്ങി ഹെർബർട്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുകയായിരുന്നു തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ഹെർബർട്ടിനെ പിപ്പ് സഹായിക്കുന്നു പക്ഷേ താമസിയാതെ പിപ്പും ഹെർബർട്ടും ലണ്ടനിൽ ലാവിഷായ ജീവിതം നയിക്കുന്നു രണ്ടു പേരുടെ പേരിലും താമസിയാതെ കടങ്ങളും കുന്നുകൂടുന്നു മിസിസ് ഹാമിഷമിൻ്റെ പോട്ടറായി ഓർലിക് പിപ്പിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും എത്തുന്നു എന്നാൽ ഓർലിക്കിനെക്കുറിച്ചും അയാളുടെ ഭൂതകാല ചെയ്തികളെക്കുറിച്ചും പിപ്പിൽ നിന്നറിഞ്ഞിരുന്ന ജാഗേറ്റ്സ് ഓർലിക്കിനെ ലണ്ടനിൽ നിന്നും ഓടിക്കുന്നു മിസ്സിസ് ജോ മരിക്കുന്നു അവളുടെ ശവദാഹത്തിന് പിപ്പ് കെൻഡിൽ പോകുന്നു വർഷങ്ങൾ പലതും കടന്നുപോയി ഒരു രാത്രി പിപ്പ് എവിടെയോ കണ്ടു മറന്ന ഒരു രൂപം പിപ്പിന്റെ മുറിയിലേക്ക് കടന്നു വന്നു പിപ്പിന് ആളെ മനസ്സിലായി അന്ന് സെമിത്തേരിയിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തി ഭക്ഷണവും അരവും വാങ്ങിയ ആൾ അയാൾ തൻ്റെ പേര് മാക്വിജ് എന്നാണെന്ന് പറയുന്നു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പിപ്പ് അയാളോട് കാട്ടിയ കരുണ അയാളുടെ ഹൃദയത്തെ സ്പർശിച്ചുവന്നു പിപ്പിനെ ഒരു ആക്കി തീർക്കാൻ വേണ്ടിയാണ് അയാൾ അവൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചതെന്നും പറയുന്നു പിപ്പിന് ലഭിച്ച ഫോർച്യൂണിൻ്റെ ഉറവിടം മിസ് ഹാമിഷാം അല്ലെന്ന് പിപ്പിന് അപ്പോഴാണ് മനസ്സിലാകുന്നത് മാഗ്വിച്ചിനെ പോലീസും അയാളുടെ ഒപ്പം കുറ്റകൃത്യം ചെയ്ത കോംബിസണും പിന്തുടരുകയാണ് എന്ന് അയാൾ അറിയിച്ചു മാഗ്വിച്ചിനെ ലണ്ടനിൽ നിന്നും രക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം പിപ്പിനുണ്ടാകുന്നു എസ് എല്ലാം മാഗ്വിച്ചിൻ്റെ പുത്രിയാണെന്നും പിപ്പ് അറിയുന്നു മിസ് ഹാമിഷമിനെ പറ്റിച്ചു കടന്നു കളഞ്ഞ ആളാണ് മാഗ്വിച്ചിനെ പിന്തുടരുന്ന കോംബിസൺ എന്നും പിപ്പിനറിയാൻ കഴിഞ്ഞു മിസ് ഹാമിഷാം കോമ്പിഷാൻ തന്നെ വിവാഹ ദിവസം ചതിച്ച് കടന്നു കളഞ്ഞത്തിന് പ്രതികാരം എന്നോണം എസ്റ്റെല്ലയെ ഒരു പുരുഷ വിരോധിയായി വളർത്തിക്കൊണ്ടുവന്നു ആശകൾ കടന്നുപോയി എസ്റ്റെല്ല ബെൻലി ഡ്രമ്മൽ എന്നു പേരുള്ള ഒരു പണക്കാരനെ വിവാഹം കഴിക്കുന്നു പിപ്പ് സാറ്റിസ് ഹൗസ് സന്ദർശിക്കുന്നു പിപ്പിനെ കണ്ട മിസ് ഹാമിഷ്യാം അവനോട് ക്രൂരമായി പ്രവർത്തിച്ചതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു അന്നു രാത്രിയിൽ പിപ്പ് അവിടുന്ന് പോയതിനു ശേഷം ഫയർപ്ലേസിൽ നിന്നും അബദ്ധത്തിൽ മിസ് ഹാമിഷ്യാമിൻ്റെ വസ്ത്രത്തിന് തീ പിടിക്കുന്നു ദേഹമാസകലം വെന്ത് പോയ അവർ താമസിയാതെ മരിക്കുന്നു പിപ്പും സുഹൃത്തുക്കളും മാഗ്വിച്ചിനെ ലണ്ടനിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു ഇതിനിടയ്ക്ക് ഇരുട്ടത്ത് വെച്ച് പിപ്പിനെ കൊല്ലാൻ ഓർലിക് ശ്രമിക്കുന്നു എന്നാൽ പിപ്പിനെ സുഹൃത്തുക്കൾ ഓർലിക്കിൽ നിന്നും രക്ഷിക്കുന്നു വിപ്പും ഹെർബർട്ടും മാഗ്വിച്ചിനെ ആരും കാണാതെ നദീമാർഗം ഒരു വള്ളത്തിൽ രക്ഷപ്പെടുത്താനായി ഏർപ്പാടുകൾ ചെയ്യുന്നു എന്നാൽ കോംബിസൻ്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിരുന്ന പോലീസുകാർ അവരെ കണ്ടെത്തുന്നു മാഗ്വിച്ചും കോംബിസണും നദിയിൽ വെച്ച് അടികൂടുന്നു മാഗ്വിച്ചും കോംബിസണും ഒരുമിച്ച് നടത്തിയ ഒരു മോഷണത്തിൽ രണ്ടുപേരും പോലീസിന്റെ പിടിയിലായി എന്നാൽ വഴിയിൽ വെച്ച് മാഗ്വിച്ച് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് തൊണ്ടി മുതൽ മാറ്റി വീണ്ടും പോലീസിന്റെ പിടിയിലായെങ്കിലും മാഗ്വിച്ച് ജയിലു ചാടുന്നു മോഷണം മുതൽ ലഭിക്കാത്തതിനാൽ കേസ് തള്ളിപ്പോയി എന്നാൽ തൊണ്ടി മുതൽ കിട്ടാനായി പോലീസ് കോംബിസണ് അതിക്രൂരമായി മർദ്ദിച്ചു പിന്നീട് മോഷണം മുതലിൻ്റെ പകുതി മാഗ്വിച്ച് കോംബിസണ് കണ്ടുപിടിച്ച് നൽകിയെങ്കിലും കോംബിസണ് മാഗ്വിച്ചിനോടുള്ള പക പോയില്ല മാഗ്വിച്ചും കോംബിസണും ചേർന്ന് പദ്ധതിയിട്ട മറ്റൊരു മോഷണം കോംബിസൺ മാഗ്വിച്ചിനെ കൊടുക്കാനായി മുൻകൂട്ടി പോലീസിനെ അറിയിച്ചു അത് തൻ്റെ അവസാനത്തെ മോഷണമാണെന്നും ഇനി താൻ മോഷ്ടിക്കാനില്ലെന്നും മാഗ്വിച്ച് കോംബിസണോട് പറഞ്ഞിരുന്നു കോംബിസൺ കൊടുത്തതിനാൽ മാഗ്വിച്ച് പോലീസിന്റെ പിടിയിലായി മകളെ കാണാൻ മാഗ്വിച്ച് വീണ്ടും ജയിൽ ചാടി ഓസ്ട്രേലിയയിൽ ഒരു ഫോർച്യൂൺ മാഗ്വിച്ച് കരുതിയിരുന്നു മകളെയും കൂട്ടി ഓസ്ട്രേലിയയിൽ പോയി ജീവിക്കാനായിരുന്നു മാഗ്വിച്ച് തീരുമാനിച്ചിരുന്നത് ഓസ്ട്രേലിയയിലെ ഫോർച്യൂണിന്റെ ഒരു പങ്ക് പിപ്പിനും എഴുതി എഴുതിവെച്ചിരുന്നു മാഗ്വിച്ചും കോംബിസണും തമ്മിലുള്ള മൽപിടുത്തം കോംബിസൺ വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാകുന്നത് വരെ തുടർന്നു മാഗ്വിച്ച് കോംബിസനെ കൊന്നതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു പിപ്പിന് അവന്റെ ഫോർച്യൂൺ നഷ്ടപ്പെട്ടു മാഗ്വിച്ച് സന്തോഷത്തോടെ തൻ്റെ തൂക്ക് മരണം വരിക്കുന്നു പിപ്പിന് സുഖമില്ലാതെ ആകുന്നു ജോ ലണ്ടനിലേക്ക് പിപ്പിനെ പരിചയിക്കാനായി വരുന്നു ഓർളിക് ഒരു മോഷണശ്രമത്തിനിടയിൽ പിടിയിലായി ഇപ്പോൾ ജയിലിലാണ് കുട്ടിക്കാലത്ത് തന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ച ബിഡ്ഡിയെക്കുറിച്ച് പിപ്പ് ജോയോട് ചോദിക്കുന്നു അവൾ സുഖമായിരിക്കുന്നു എന്ന് ജോ അറിയിക്കുന്നു ജോ പോയതിന് ശേഷം പിപ്പ് കെൻറ്റിൽ പോയി ബിഡ്ഡിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു തന്നോട് ഒരാൾപ്പം സ്നേഹം കാട്ടിയ പെൺകുട്ടിയാണ് ബിഡ്ഡി അവളെ നഷ്ടപ്പെടുത്തിക്കൂടാ പിപ്പ് മനസ്സിലുറപ്പിച്ചു എന്നാൽ പിപ്പ് കെൻറ്റിൽ എത്തിയപ്പോഴാണ് ബിഡ്ഡിയെ ജോ മിസ്സിസ് ജോയുടെ മരണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം വിവാഹം കഴിച്ചിരുന്നു എന്നറിയുന്നത് പിപ്പ് വിദേശത്ത് പോയി ഹെർബേർട്ടുമായി ചേർന്ന് കച്ചവടം ചെയ്യാൻ തീരുമാനിക്കുന്നു വിദേശത്ത് നിന്നും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്ന പിപ്പ് എസ്തെല്ലയെ സാറ്റിസ് ഹൗസിൻ്റെ പിടിച്ച ഗാർഡനിൽ വെച്ച് കണ്ടുമുട്ടുന്നു എസ്റ്റെല്ലയുടെ ഭർത്താവ് ഡ്രമ്മിൽ അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു പക്ഷേ അയാളിപ്പോൾ മരിച്ചു പോയിരിക്കുന്നു എസ്റ്റെല്ലയുടെ കോൾനസും ക്രൂവൽറ്റിയും ഒരു സാഡ് കൈൻ്റൻസിന് വഴിമാറിയിരിക്കുന്നതായി പിപ്പിന് അറിയാൻ കഴിയുന്നു അവർ രണ്ടുപേരും കൈകൾ കോർത്തുകൊണ്ട് സാറ്റിസ് ഹൗസിൻ്റെ ആ കാട് പിടിച്ച പൂന്തോട്ടത്തിനോട് വിട പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും റോഡിനെ ലക്ഷ്യമാക്കി നടക്കുന്നു ഇനി ഒരിക്കലും അവർ പിരിയുകയില്ലെന്ന് പിപ്പ് ഉറച്ചു വിശ്വസിക്കുന്നു